ഇന്നത്തെ 10 മിനിറ്റ് സന്ദേശം. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കൂടുതലും കുറച്ച് എഡ്യൂക്കേഷനുള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കാനുള്ളതാണ്. നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്കിത് പറഞ്ഞു കൊടുക്കണം. എവല്യൂഷൻ തിയറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവല്യൂഷൻ എന്ന് പറയുന്നതിൽ എപ്പോഴും പ്രിമിറ്റീവായിട്ടുള്ളതിൽ നിന്ന് റിഫൈൻഡ് ആയതിലേക്കുള്ള പ്രയാണമാണ്. സംസ്കാരമില്ലാത്തതിൽ നിന്ന് സംസ്കാരമുള്ളതിലേക്കുള്ള പ്രയാണമാണ്, അല്ലെങ്കിൽ ലോവർ ലെവലിൽ നിന്ന് ഹയ്യർ ലെവലിലേക്കുള്ള, അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു പ്രയാണമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഡെവല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പോസിറ്റ് അല്ല, മറിച്ച് സാധാരണഗതിയിൽ നടക്കുന്നതിൻ്റെ വിപരീത ദിശയിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പോസിറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വരി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷ അല്ലെങ്കിൽ ആത്മീയത അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങൾ, ഈ ഭാഷയാണെങ്കിൽ പ്രിമിറ്റീവ് ഭാഷയിൽ നിന്ന് റിഫൈൻഡ് ഭാഷയിലേക്കുള്ള പ്രയാണമാണ്. പ്രിമിറ്റീവ് സൈക്കോളജിക്കൽ ബുക്കിൽ നിന്ന് റിഫൈൻഡ് സൈക്കോളജിക്കൽ ബുക്ക്, പ്രിമിറ്റീവ് സയൻസിൽ നിന്ന് റിഫൈൻഡ് കുറെ കൂടി ഡെവലപ്ഡ് സയൻസ്, അങ്ങനെയാണ് സാധാരണ എവല്യൂഷൻ. പക്ഷെ ഭാരതത്തിൽ നമ്മുടെ ഹൈന്ദവ സാംസ്കാരിക ഗ്രന്ഥങ്ങളെല്ലാം എവല്യൂഷൻ തിയറി അല്ല. മറ്റ് ലോകത്തിലെ 9 ഭാഷകളിലും, അല്ലെങ്കിൽ 9 ഭാഷകളല്ല 9 മതങ്ങളിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവല്യൂഷനാണ്. വളരെ പ്രിമിറ്റീവിൽ നിന്ന് അവർ മോഡേണായി വന്നു, അല്ലെങ്കിൽ കുറെ കൂടി കണ്ടന്റ് റിച്ച് ആയിട്ട് വോയിസ് ആയിട്ട് വന്നു, വളരെ പോസിറ്റീവായിട്ട് വന്നു ബാക്കി എല്ലാ മതങ്ങളിലും. പക്ഷേ ഹിന്ദു ധർമ്മത്തിൽ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് പുരാണങ്ങളാണ്. അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് മഹാഭാരതവും, അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് വാൽമീകി രാമായണവും, അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് വേദങ്ങളും, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ് വേദങ്ങളും വേദങ്ങളോട് ചേർന്ന വേദാംഗങ്ങളും വേദാന്തങ്ങളും. വേദാംഗ അല്ല, വേദാന്തങ്ങൾ. പക്ഷെ ഭാരതത്തിൽ പുരാണം അല്ല ആദ്യം ഉണ്ടായത്. പുരാണം ഉണ്ടായിട്ട് 2000-3000 വർഷമൊക്കെ ഉള്ളൂ. മഹാഭാരതം ഉണ്ടായിട്ട് ഏതാണ്ട് 3000-4000 വർഷം കാണും. അത് ദ്വാപരയുഗത്തിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാ ത്രേതായുഗത്തിൽ, അതിനപ്പുറത്താണ് രാമായണം ഉണ്ടായത്. അതിനും അപ്പുറത്ത് കൃതയുഗത്തിലാണ് വേദം ഉണ്ടായത്, ഉപനിഷത്തുക്കൾ ഉണ്ടായത്. എല്ലാ ഉപനിഷത്തുക്കളും അല്ല, 10 അല്ലെങ്കിൽ 18 ഉപനിഷത്തുക്കൾ ശ്രേഷ്ഠമായിട്ടുണ്ടായത് കൃതയുഗത്തിലോ അല്ലെങ്കിൽ ത്രേതായുഗത്തിന്റെ ആദ്യ ഭാഗത്തിലോ എന്ന് പറയുന്നു. മറ്റൊരർത്ഥത്തിൽ നമുക്ക് യുഗസങ്കല്പങ്ങളൊന്നും തൽക്കാലം എടുക്കണ്ട. നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടായത്, ലോകത്തെ ചരിത്രത്തിൽ ആദ്യം ഉണ്ടായ വേദഗ്രന്ഥം ഋഗ്വേദമാണ്. ഋഗ്വേദത്തിനോട് ചേർന്ന് യജുർവേദം, സാമവേദം, അഥർവവേദം ഉണ്ടായി, അതിനോട് ചേർന്നിട്ടുള്ള ഉപനിഷത്തുക്കൾ ഉണ്ടായി. അപ്പൊ ഇവിടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ആദ്യം ഉണ്ടായത്. ഏറ്റവും കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ്, മാനേജ്മെന്റ് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സർവചരാചരങ്ങൾക്കും അനുയോജ്യമായ വിധത്തിലുള്ള മെസ്സേജസ് അടങ്ങുന്ന വേദങ്ങൾ ആദ്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ വൈദിക ചിന്താധാരകളെ പ്രായോഗിക തരത്തിൽ വരുന്ന രാമായണം ഉണ്ടായി. രാമായണത്തിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് കുറെ കൂടി സിമ്പിളായിട്ടുള്ള മഹാഭാരതം കഥകളും അനുഭവങ്ങളും ചേർത്തുണ്ടായി. അതിൽ നിന്ന് സിമ്പിളസ്റ്റ് ആയിട്ടാണ് ഈ അടുത്ത കാലത്തൊക്കെ, അടുത്ത കാലത്ത് 2000-2500-3000 വർഷമായിട്ട് പുരാണങ്ങൾ ഉണ്ടായത്. അപ്പോ സാധാരണ പ്രിമിറ്റീവിൽ നിന്ന് കോംപ്ലിക്കേറ്റഡിലേക്ക് പോകുന്നതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. 1950 കെമിസ്ട്രി പുസ്തകം ആവില്ല, 60 കെമിസ്ട്രി ആയിരിക്കില്ല 80 കെമിസ്ട്രി പുസ്തകം, 80 കെമിസ്ട്രി ആയിരിക്കില്ല 2000, 2010, 2020 കെമിസ്ട്രി പുസ്തകങ്ങൾ. ഇങ്ങനെ ഏത് സബ്ജക്റ്റ് എടുത്താലും കാലം മുമ്പോട്ട് പോകുമ്പോൾ വിഷയങ്ങൾ മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഭാരതീയ പൈതൃകത്തിൽ മാത്രം കാലം മുമ്പോട്ട് പോയപ്പോൾ വിഷയങ്ങൾ സിംപ്ലിഫൈ ചെയ്തു വന്നു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഉണ്ടായത് വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള കഥകളിലേക്ക്, പുരാണങ്ങളിലേക്ക്, വേദ ഉപനിഷത്തുക്കളിൽ നിന്ന് നമ്മൾ പുരാണങ്ങളിലേക്ക് ഡെവല്യൂഷനാണ്, എവല്യൂഷനല്ല,
അങ്ങ് സിംപ്ലിഫൈ ചെയ്യുകയാണ്, കോംപ്ലക്സിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരതത്തിൽ മാത്രമാണ്. ഇപ്പോൾ സംസ്കൃത ഭാഷ എടുത്താലും, സംസ്കൃതത്തിൻ്റെ വ്യാകരണം എടുത്താലും, സംസ്കൃതത്തിൻ്റെ ഛന്ദശാസ്ത്രം എടുത്താലും, സംസ്കൃതത്തിൻ്റെ നിരുക്തം എടുത്താലും, പ്യുവർലി മാത്തമാറ്റിക്സ് എടുത്താലും, അതുപോലെ തന്നെ അസ്ട്രോണമി എടുത്താലും, മെറ്റലർജി എടുത്താലും, വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നു. നമ്മുടെ ആയുർവേദം 2500-3000 വർഷം മുമ്പുണ്ടായിരുന്നു. ഇന്നും ആ സിദ്ധാന്തം മോഡേൺ സയൻസ് വീണ്ടും വീണ്ടും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. യോഗ മോഡേൺ സയൻസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ശരിക്കും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, കണ്ടന്റ് റിച്ച് ആയിരുന്നു, ഹൈലി എലിവേറ്റഡ് ആയിരുന്നു. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അത് ഡെവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. നല്ലോണം മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പ്രണാമം.